ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഏഞ്ചൽസ് കറി വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൂർക്ക ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. അതായത് ഇപ്പോൾ കൂർക്കയുടെ സീസണാണല്ലോ. അപ്പോൾ കൂർക്കയുടെ തൊലി കളയുക എന്നുള്ളത് കുറച്ച് വീട്ടമ്മമാർക്കെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ കൂർക്ക തൊലി കളഞ്ഞെടുക്കുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് കൂർക്ക തൊലി കളഞ്ഞെടുക്കാം ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ കൂർക്ക തൊലി കളയുന്നതിന് വേണ്ടി ആദ്യം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കൂർക്കാനെടുത്തിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കും. ഒരു മണിക്കൂറോ മിനിമം ഒരു മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ കൂർക്കൻ്റെ തൊലി പോയി കിട്ടാനായിട്ട് നല്ലതാണ്. കൂർക്ക ആ വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ട് കുതിരണം. പിന്നെ അതിൻ്റെ പുറത്തുള്ള ചെളിയൊക്കെ ഉണ്ടാവും, അതൊക്കെ നന്നായി കുതിർന്ന് കിട്ടും നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചാൽ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ളൊരു വലയാണ് കേട്ടോ. അപ്പോൾ ഈ വല കണ്ടാൽ തന്നെ അറിയാം നല്ല ഒരുള്ള വലയാണ്. പിന്നെ അതിൽ ചെറിയ ചെറിയ ഹോൾസ് കണ്ണിയകലുള്ള വലയാണ് എടുക്കേണ്ടത് കേട്ടോ. എന്നാലാണ് നമ്മൾ കഴുകുമ്പോൾ നമ്മുടെ കൂർക്കൻ്റെ തൊലിയും ചെളിയൊക്കെ പുറത്തേക്ക് പോവുള്ളൂ നല്ല രീതിയിൽ. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള വല എടുക്കുക. ഞാനിതിപ്പോൾ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്ന വലയാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ കുറേ ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നാലും നിങ്ങൾക്ക് ഇത് വെച്ച് തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കൂർക്ക ഇപ്പോൾ ഹോൾസൊന്നും ഇല്ലാത്തൊരു ഭാഗം നോക്കിയിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് കൂർക്ക, നമ്മുടെ രണ്ട് മണിക്കൂർ മുന്നേ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച കൂർക്കയാണ് അത്, നമ്മൾ വലയുടെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ചെറിയ അളവിലാണ് കേട്ടോ വെച്ചിട്ടുള്ളൂ, കാരണം നമ്മൾ സിങ്കിലേക്കാണ് ഇത് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പുറത്ത് വെച്ച് ചെയ്താൽ മതി, സിങ്കിലേക്ക് അതിൻ്റെ വേസ്റ്റൊക്കെ പോയാൽ സിങ്ക് ബ്ലോക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്ന്റെ പേരിലാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ കാണിച്ചിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ അതൊരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് അതിൻ്റെ ചുറ്റിനും ഇട്ട് ഒന്ന് ബ്ലോക്ക് ചെയ്തു. ഇപ്പോൾ റബ്ബർ ബാൻഡ് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് എന്തെങ്കിലും വെച്ചൊന്ന് കെട്ടി കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരസി കൊടുക്കുക. ഉരസി കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് പൈപ്പിലൊന്ന് കാണിച്ച് ഒന്ന് വെള്ളം അതിൽ വീഴിക്കുക. പൈപ്പ് ഫുള്ളായിട്ട് തുറന്നിടുന്നു വേണ്ട, ചെറുതായിട്ട് തുറന്നിട്ടാലും മതി. ഞാനിപ്പോൾ വീഡിയോ എടുക്കണതിൻ്റെ എൻ്റെ ടെൻഷനിൽ അങ്ങനെ തുറന്നിട്ട് പോയതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് രണ്ട് പ്രാവശ്യം ഒന്ന് ഉരസുമ്പോഴേക്കും കണ്ടോ തൊലിയൊക്കെ ഒരുവിധമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഉരസാം. അപ്പോൾ നമ്മളിതുപോലെ രണ്ട് പ്രാവശ്യം ഒന്ന് ഉരസി കഴിഞ്ഞിട്ട് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ കൂർക്കൻ്റെ തൊലിയൊക്കെ അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. കണ്ടോ, നോക്കിക്കേ എത്ര ഈസി ആയിട്ടാണ് നമ്മൾ കൂർക്കൻ്റെ തൊലി കളഞ്ഞത്. അപ്പോൾ ഇനിയും നമ്മൾ ഒരു വട്ടം കൂടി നമ്മൾ ഇതുപോലെ വീണ്ടും ഒരു വട്ടം കൂടി ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ വീണ്ടും ഒരു തവണ കൂടി ഇങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കേ നമ്മുടെ കൂർക്ക നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ആ തൊലിയൊക്കെ പോയി, ഒറ്റ തൊലി പോലും ഇല്ല ആ കൂർക്കൻ്റെ രണ്ട് സൈഡിലുള്ള നാരുകൾ മാത്രമുള്ളൂ, ബാക്കി എല്ലാ തൊലിയും പോയി. നമുക്കിനി അത് ആ നാര് കളഞ്ഞിട്ട് കഷ്ണാക്കി എടുക്കേണ്ട ഒരു പണി മാത്രമേ ഇനി ബാക്കിയുള്ളൂ. കാരണം ഇതിലെ ചെളിയും പിന്നെ അതുപോലെ തന്നെ തൊലിയും എല്ലാവരും ആ വലയേറെ ആ ഹോൾസിക്കോടെ പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളത്തിൽ നമ്മുടെ കൂർക്കാനെ തൊലി കളയണ കൂർക്കാൻ അങ്ങനെ തന്നെ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക. പിന്നെ എല്ലാ കൂർക്കയും നമുക്ക് തൊലി കളഞ്ഞതിന് ശേഷം പിന്നെ നുറുക്കിയെടുത്ത് നമുക്ക് കറി വയ്ക്കാം ഈസി ആയിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കൂർക്ക തൊലി കളയണ പരിപാടി. വളരെ സിമ്പിളല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ ഇത്തിരി ഒരു നേരത്തെ വെള്ളത്തിലിട്ടതിൻ്റെ പകുതിയോളം കൂർക്ക തൊലി കളഞ്ഞതാണിത്. ഇനിയും കുറച്ചും കൂടി ഉണ്ട് തൊലി കളയാൻ. അപ്പോൾ നിങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ കൊണ്ടാണ് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.